ഈ മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷിയാണ് ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ലഭിക്കുന്നത്. നിങ്ങളും ഞാനും രക്ഷിക്കപ്പെടുന്ന ദിവസം എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ? എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു തുള്ളിച്ചാട്ടമായിരുന്നു. എന്നാൽ ആ നല്ല മനസ്സാക്ഷി കാക്കേണ്ടതാണ്, കാക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തൊട്ട് താഴെ പറഞ്ഞ വൈഷോ പ്രത്യാശയുടെ സ്വീകാര്യം. അന്ന് സ്വീകരിച്ചില്ല, യേശുവിൻ്റെ കർത്താവാണ്, യേശു അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകിയതിനായി സ്തോത്രം, എൻ്റെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറഞ്ഞില്ലേ? അന്ന് പ്രത്യാശയുടെ ആ സ്വീകരിച്ച സ്വീകാര്യം, ആ നാം മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലേ? എന്താ വാഗ്ദത്തം? തൊട്ട് താഴത്തെ വാഗ്ദത്തം എന്തായിരുന്നു? അവനെ നോക്കുന്നവർ പ്രകാശിതരാകും, അവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും നൽകുവാൻ അവൻ സമ്പന്നന. ആ സ്വീകാര്യം, യേശുവിനെ കർത്താവായി വിളിച്ച സ്വീകാര്യം, ആ ധൈര്യം പകർന്നിരിക്കുന്നു. എന്നാൽ നോക്കി തൊട്ട് താഴെ, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ പിശാചിന്റെ തന്ത്രം ഈ നല്ല മനസ്സാക്ഷി കളയുക. ആ നല്ല മനസ്സാക്ഷി നിലനിൽക്കുന്നോളം കാലം സംഭവിക്കുന്ന ഒന്ന്, ദൈവഭയം കാണും, ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കും, അകാരണമായ ഭയങ്ങൾ വരുത്തില്ല, ഒരിക്കലും കുറ്റാരോപത്തിൽ അല്ലായിരിക്കും താൻ നടക്കുന്നത്. എന്നാൽ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്താ? ഈ വചനം, പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സാക്ഷിയോട് സാക്ഷ്യം പറയുന്ന ദൈവവചനമാണ്. എൻ്റെ മനസ്സാക്ഷിയോട്, എൻ്റെ മനസ്സിനകത്തോട്ട് കാഴ്ചയാൽ വരുന്ന എല്ലാം ഭയം കാണിക്കുമ്പോൾ എൻ്റെ അകത്ത് വിശ്വാസത്താൽ വചനം പരിശുദ്ധാത്മാവ് തന്നിട്ട് പറയും, ഇല്ല, ഓ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യരനോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയും. ഇതെല്ലാം പറയുമ്പോൾ ഈ മനസ്സാക്ഷിയെ സൂക്ഷിക്കേണ്ട ചുമതല എൻ്റേതാ. എങ്ങനെയാ മനസ്സാക്ഷിയെ സൂക്ഷിക്കേണ്ടത്? ഒന്ന്, നമ്മൾ ദൈവവചനം തന്നെ, ക്രിസ്തുവിൻ്റെ വചനം വേണം കേൾക്കുവാൻ. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്ന വചനം സൂക്ഷിച്ചോണം. രണ്ട്, പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക. നിങ്ങളെ നടത്തുന്നവർ, നിങ്ങൾ ഏത് സഭയിലാണോ രക്ഷിക്കപ്പെട്ടത്, ആ സഭയിലെ സഭായോഗത്തിൽ നിന്നും പതുക്കെ അങ്ങ് വലിക്കുക. വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ ആരാധിച്ചോളാം, ശരിയാ, വീട്ടിലിരുന്ന് ആരാധിക്കാം, പക്ഷേ സഭ ഒന്നിച്ച, സഭയെ ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ, നിങ്ങളെ വഴി നടത്തുന്നവർ, അവർ നിങ്ങളെ വചനത്തിൽ, വിശ്വാസ വചനത്തിൽ പോഷണം തന്ന് വളർത്തേണ്ട. അതുകൊണ്ട് എന്ത്, അവരുടെ ചെവി നമ്മുടെ ചെവിക്കകത്ത് നല്ല വചനമേ കേൾക്കാവുള്ളൂ. അതാണ് നമ്മൾ തിമത്തിക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം, 1 തിമത്തി 1-ാം അധ്യായം, അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സാക്ഷിക്കകത്ത് വഷളത്വം വരുന്ന, ഹൃദയം കഠിനപ്പെടുക എന്ന് പറയുന്നതാണ് മനസ്സാക്ഷിയെ അവർ സീൽഡ് വിത്ത് അയൺ. 1 തിമത്തി 1:19 ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ. അപ്പം വിശ്വാസം എവിടെയാ വന്നേ? വിശ്വാസക്കപ്പൽ തകർന്നു പോയി. എങ്ങനെ നമുക്ക് വിശ്വാസക്കപ്പൽ എന്ന് പറയുമ്പോൾ, ഷിപ്പ് റെക്ക്, അവരുടെ കപ്പൽ തകർന്നു പോയി എന്ന് പറയുമ്പോൾ, കരയ്ക്ക് കിടക്കുന്ന കപ്പൽ തകരത്തില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുകയാണ്, കപ്പൽ എത്ര വലുതാണേലും അതിൻ്റെ ചെറിയ അതിൻ്റെ റഡാറാണ് അതിനെ ഇങ്ങോട്ടും അങ്ങോട്ടും നീക്കുന്നത്. നാവും അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ദൈവചനത്തിൽ എഫീഷ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം പറയുന്നത്, അരുതാത്ത വാക്ക് നിങ്ങളുടെ വായിന്ന് വരരുത്. കറപ്റ്റ് വാക്ക് വരുന്നത് എങ്ങനെയാണ് കറപ്റ്റ് വരുന്നത്? കേൾക്കുന്നത് പറയാൻ തുടങ്ങും. വേണ്ടാത്ത വാക്കുകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനസ്സാക്ഷി ആ കഠിനപ്പെടുക. മനസ്സാക്ഷി, നല്ല മനസ്സാക്ഷി ഞാൻ തള്ളുക, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. പിന്നെ പരിശുദ്ധാത്മാ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാ പറഞ്ഞു അരുത്. നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയും അരുത്. പക്ഷെ 1 തിമത്തി 1:14 പറയുകയാണ്, അവർ ഹാവിങ് കൺസിഡറിങ് ഫെയ്ത്ത്. 19-ാം വാക്യം വായിച്ചേ. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. അവർ അങ്ങനെയുള്ളവരായിരുന്നു. അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിച്ചേ. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി. നമ്മൾ പറഞ്ഞാൽ അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോയി. നമുക്കറിയാം ഈ ചില സ്ഥലത്തൊക്കെ നമ്മൾ കട്ടി പിടിച്ചു കഴിഞ്ഞാൽ, തഴുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ മനം തഴുമ്പിച്ചു എന്ന് ചില സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. തഴുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടാലൊന്നും അറിയത്തില്ല, പഴയ ഫീലിങ്ങും സെൻസേഷനൊന്നുമില്ല.
ഇന്ന് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേൾക്കത്തില്ല. അവരുടെ മനസ്സാക്ഷി, സ്പീക്കിംഗ് ഹിൻ ലൈസ് ഇൻ ഹിപ്പോക്രസി, ഹാവ് ദർ ഓൺ കോൺഷ്യൻസ് സീൽഡ് വിത്ത് അയൺ, സീൽഡ് വിത്ത് അയൺ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, എന്താ ഇതിന് ഒരൊറ്റ മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ, വിശ്വാസവചനം കേൾക്കണം. അതാണ് തൊട്ട് താഴെ 6-ാം വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വായിച്ചു. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം പോഷണം വിശ്വാസത്തിന്റെ വചനമാ പോഷണം ലഭിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷിയെ ക്ലീനായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് സ്പ്രിങ്ക്ലിംഗ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ്, തെളിച്ചവരായി. കാര്യം എന്താ? ആ മനസ്സാക്ഷി ക്ലീൻ ആകുമ്പോൾ, കർത്താവിൻ്റെ ഓരോ ചലനം മനസ്സിലാക്കുമ്പോൾ, മനസ്സാക്ഷിക്കകത്ത് കോൺഫിഡൻസ് വരും. അതാണ് 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയാണ്, ആ ഡു നോട്ട് ലൂസ് ദാറ്റ് കോൺഫിഡൻസ് വിച്ച് ഇസ് ഓഫ് ഗ്രേറ്റ് റിവാർഡ്. പ്രിയമുള്ളവരെ, ഈ ഉറപ്പ്, ധൈര്യം നമ്മുടെ ഉള്ളിൽ ദൈവവുമായിട്ടുണ്ടെങ്കിൽ, അതാണ് ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മനസ്സാക്ഷി വീണ്ടും രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. എന്താ അതിൻ്റെ ഫലം? എന്താ? വിശ്വാസ വീരന്മാരായി നമ്മൾ തീരും, വിശ്വാസ വീരന്മാരായി തീരും. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കാൻ തുടങ്ങും. ദൈവവചനത്തിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ. പിന്നെ കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നടക്കുന്നത്. അതിൻ്റെ വളരെ മനോഹരമായ ഉദാഹരണമാണ് റോമർ കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ അബ്രഹാമും സേറയെക്കുറിച്ചും, അവരുടെ പ്രായം 100 വയസ്സായിട്ടും അവരുടെ ശരീരം ജീർണിച്ചതും അവർ അതിനെ പരിഗണിച്ചില്ല. അവരുടെ വിശ്വാസം എന്തായിരുന്നു? മരിച്ചതിൻ്റെ ജീവൻ. 17-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, വായിച്ചോനി. അവൻ ഏകദേശം നൂറ് വയസ്സായിരുന്നെങ്കിലും ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രം നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിക്കുന്ന എവിടുന്നാ? വേണ്ടാത്തത് കേൾക്കുമ്പോൾ, വേണ്ടാത്തത് സംസാരിക്കുമ്പോൾ, കയ്പ്, പക, മറ്റത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇന്ന് പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ടാൽ വിശ്വാസ വീരന്മാരായി തീരും. കാഴ്ചയാലല്ല, അവരെന്താ വിശ്വസിച്ചത്? വായിച്ചേ, താഴോട്ട് വായിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. അതുകൊണ്ടാണ് റോമർ കെഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, വീണ്ടും ഭയപ്പെടേണ്ടത്. എങ്ങനെ ഈ ഭയം പിന്നെയും വന്നു? എങ്ങനെ ഈ പിന്നെയും ഭാരം വന്നു? എന്നെ കൊള്ളരുത്തില്ല എന്നുള്ള തോന്നൽ എവിടുന്നായി വന്നത്? മനസ്സാക്ഷിക്കകത്ത് ദുർമനസാക്ഷിയായി പോയി. എങ്ങനെ ദുർമനസാക്ഷിയായി പോയി? വേണ്ടാത്തത് കേൾക്കാൻ പോയി, വേണ്ടാത്ത കുറ്റം പലരുടെയും കേൾക്കാൻ പോയി. നെവർ ഡു ഇറ്റ്. നമ്മളെ സൂക്ഷിച്ചാൽ വിശ്വാസവീരന്മാർ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അദൃശ്യലോകം കാണാൻ തുടങ്ങും. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അവിടെ മുഴുവൻ വായിക്കുമ്പോൾ അവർ കാണാത്തതൊന്ന് കണ്ട് നിശ്ചയത്തോടെ നടന്നു എന്ന് ദൈവവചനം പറയുക. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. വായിച്ചേ. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കിന് വില കൽപ്പിച്ചു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടപ്പെട്ടു. ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, ഇന്ന് വരെയും യേശു ക്രിസ്തുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല. വീണ്ടും പറയാം, ഇത് മതമല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. യേശുവിൻ്റെ രക്തം എല്ലാവർക്കും ഉണ്ട്. ചിലർ ഇങ്ങനെ ചോദിക്കും, ഈ രക്തം എല്ലാവർക്കും ഉണ്ടെങ്കിൽ, 700 കോടി ജനത്തിനു വേണ്ടിയും ഉണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് ലോകം തകർന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് എല്ലാവർക്കും വേണ്ടി പരസ്യമായി കർത്താവ് നിർത്തിയിരിക്കുന്നു എന്ന് ദൈവജനത്തിൽ പറയാം. പരസ്യമായി ഞങ്ങളുടെ ഈ പ്രസംഗത്തിലൂടെ ദൈവം, ക്രിസ്തു നിങ്ങളുടെ ഓരോ ഹൃദയങ്ങളും ഓരോ ഭവനങ്ങളിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഇത് എല്ലാവർക്കും വേണ്ടിയാണ്. റെയിൻഹാർഡ് ബോങ്കയോട് ഒരാൾ ചോദിച്ചു, സോപ്പ് രക്തമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആൾക്കാർ നന്നാകുന്നില്ല? അതിൻ്റെ മറുപടി റെയിൻഹാർഡ് ബോങ്ക ഇങ്ങനെയാണ് പറഞ്ഞത്, സോപ്പ് ഫാക്ടറിയുടെ ഉടമയാണെങ്കിലും സോപ്പ് എടുത്ത് കുളിച്ചാൽ മാത്രമേ വൃത്തിയോട് മാറത്തുള്ളൂ, ചെളി മാറത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ എവിടെ ആയിക്കോട്ടെ, അവിടെ ഈ രക്തമുണ്ട്. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം. നിങ്ങൾ വേറെ എങ്ങും ഇന്ന് പോകണ്ട, ഒരു നേർച്ച കാഴ്ചയായിട്ട് വരണ്ട. ഒരിക്കലായി എന്നേക്കുമായി യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ടേറ്റു പറയുമ്പോൾ സംഭവിക്കുന്നത്, മനസ്സാക്ഷി
സാക്ഷിക്കകത്ത് നിന്ന് കറകൾ മുഴുവൻ മാറും. നിങ്ങളുടെ അകത്ത് ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം അനുഭവിക്കും. രക്ഷയുടെ സന്തോഷം എന്ന് പറയുമ്പോൾ, ഞാൻ അന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുന്ന രാത്രി ശാരീരികമായ പല ബലഹീനതകൾ തുടർന്നു. പിന്നെയും എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പല പല വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സമ്പത്തോ ആ ഭൗതികമായ നന്മകളോ ഒന്നിനും തരാൻ പറ്റാത്ത സന്തോഷം കൊണ്ട് നനഞ്ഞു. അന്ന് എനിക്ക് പിടികിട്ടില്ല എന്താന്ന്. പക്ഷേ പിന്നീട് വചനം വായിച്ചപ്പോൾ പറഞ്ഞ് മനസ്സിലായത് അത് രക്ഷയുടെ സന്തോഷമായിരുന്നു. കാരണം എന്താ? എൻ്റെ മനസ്സാക്ഷി എല്ലാ കറകളിൽ നിന്നും മാറി. വിശ്വാസം വലുതായിത്തീരും. എൻ്റെ ആഗ്രഹം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ടവർ, പുതിയ സൃഷ്ടിയായിരിക്കുന്നവർ, നിങ്ങളോട് ഞാൻ സംസാരിക്കുക. നിങ്ങളുടെ മനസ്സാക്ഷി എവിടെയെങ്കിലും മരവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. ആരോടെങ്കിലും എന്തെങ്കിലും അകൽച്ചയുണ്ടോ, അവരോട് സംസാരിച്ച് അത് തീർക്കണം. അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ഭാര്യ ഭർത്താവുമായി ഒന്നിച്ചു നിൽക്കണം. ഇത് കയ്പും ആ വിദ്വേഷവും അകത്ത് കിടക്കുമ്പോഴാണ് മനസ്സാക്ഷി നമ്മളെ കുറ്റം ചുമത്തുന്നത്. എന്നാൽ അതിനേക്കാളും, അതുകൊണ്ട് ദൈവവചനത്തിൽ പറയുന്നത് നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ടെന്ന് ഒന്ന് യോഹനാൻ 2:3 പറയുകയാണ്. ഒന്ന് യോഹനാൻ പറയുക, ഹൃദയം അല്ലെങ്കിൽ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്. പ്രിയമുള്ളവരെ, ആ പ്രാഗൽഭ്യം നമുക്ക് തിരിച്ചെടുക്കണ്ടേ? യേശു എൻ്റെ കർത്താവ്, എനിക്ക് തുണാന്ന് പറയുന്ന പ്രാഗൽഭ്യം, ഈ എന്തു വന്നാലും ശരി, എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണെന്ന് പറയുന്ന പ്രാഗൽഭ്യം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് എന്തും സകലതും സാധിക്കുന്നു പറയാനുള്ള പ്രാഗൽഭ്യം, ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുടെ കാലം വരുന്നു, ഭയമില്ല എനിക്ക്, എൻ്റെ അകത്ത് ദൈവം വസിക്കുന്നു പറയാനുള്ള പ്രാഗൽഭ്യം നമുക്ക് വരണ്ടേ? ആ പ്രാഗൽഭ്യം തരുന്നതാ യേശുവിൻ്റെ രക്തം. ഇന്ന് പകൽ ആ യേശുവിൻ്റെ രക്തം ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്തൊക്കെ വന്നാലും ശരി, ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് സമീപിക്കത്തില്ല. എൻ്റെ ഒരു വശത്ത് 1000 വലത്ത് ഭാഗത്ത് 10,000 ഇടാനും ഒന്നും എന്നോടടുക്കത്തില്ല. ആ പ്രവാചകൻ തുറന്ന കണ്ണിൽ തൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർ ഉള്ള സൈന്യത്തെക്കാളും വലുതാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, പൗലോസ് പ്രാർത്ഥിക്കാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളതിനേക്കാളും വലുതാണ്. ഏത് സാഹചര്യത്തിലെയും കീഴടക്കുക. ഈ ലോകത്തെ കീഴ്പ്പെടുത്തുന്ന നിങ്ങളുടെ എൻ്റെ വിശ്വാസമാ, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ സ്രോതസ് നല്ല മനസ്സാക്ഷിയാണ്. ആ നല്ല മനസ്സാക്ഷിക്ക് വേണ്ടി കർത്താവ് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ. ഒന്ന് യോഹന്നാൻ 1:9 അതിൻ്റെ 9 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ അവനോട് ദൈവം വിശ്വസ്തനാ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വെറുതെ അല്ല ഈ ചാനൽ ഇന്ന് എടുത്തിരിക്കുന്നത്, ആ ചാനലിലൂടെ എന്നെ കാണുന്നത്. യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് ആർത്തു വിളിക്കുന്ന ഒരു പുതിയ ദൈവ പൈതലായി മാറണോ? വളരെ ഈസി. ദൈവവചനത്തിൽ പറയാം, 1 യോഹന്നാൻ 1:7 അതിൻ്റെ 7 വാക്യവും, 1 യോഹന്നാൻ 1:9 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വായിച്ചു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ അതാ ഇരുട്ട് മാറിപ്പോകും. മനസ്സാക്ഷിയുടെ അകത്ത് ഇരുണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് ഒന്നും അറിയത്തില്ല, ഭയമായി എന്നെ നിർത്തുന്നേ. അതൊക്കെ ഭയം നിമിത്തമാ വീണ്ടും വീണ്ടും പോയി ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ നോക്കുന്നത്. മനസ്സാക്ഷി ക്ലീൻ ആയാലോ, എനിക്ക് പ്രാഗൽഭ്യമുണ്ട് ദൈവത്തോട്. ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് രാവിലെയും വൈകിട്ടും, രാവിലെ 8:30 റോണക്കും സേറയും എറൈസ് ആൻഡ് ഷൈൻ, എല്ലാ ദിവസവും ഹെമലി ഫീസ് ഫേസ്ബുക്ക് പേജുണ്ട്, എല്ലാ ദിവസവും വൈകിട്ട് 8:30 തങ്കു ബ്രദർ ഇന്നർ ചേംബർ, വൈകിട്ട് 8:30 മനോഹരമായ ദൈവത്തിൻ്റെ വചനം, ഈ രണ്ട് ശുശ്രൂഷയും എല്ലാ ദിവസവും ഉണ്ട്. രോഗസൗഖ്യങ്ങൾക്കും വിടുതലിനും പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ തന്നെ എല്ലാ വീക്കെൻഡുകളിലും വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളിൽ നമുക്ക് രാവിലെ 11 മുതൽ 1 വരെ, ഞായറാഴ്ച 10:30 11 മുതൽ 1 വരെ വെള്ളി ശനിയും, ഞായറാഴ്ച 10:30 മുതൽ 1 വരെയും രാവിലെ നമുക്ക് ശുശ്രൂഷയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഒരു വീക്കെൻഡ് ഉപവാസ പ്രാർത്ഥന പോലെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകിച്ച് ലോകമൊക്കെ ഈ ഭീതിയിലായിരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ വെള്ളി ശനി ഞായർ പകലത്തെ മീറ്റിംഗ് നമുക്ക് 3 TV ചാനലുകളിലും ലഭിക്കും. ഉത്സവ്, ഗ്രേസ് ഫാമിലി, ട്രംപറ്റ്, ഈ ചാനലുകളിലും ഹെവൻലി ഫീസ്റ്റിൻ്റെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ലഭിക്കും എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. വായിച്ചു, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയുണ്ട്. തന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എവിടെയാ ശുദ്ധീകരണം നടക്കുന്നത്? മനസ്സാക്ഷിക്കാത്ത
അതാണ് എന്നാൽ മനസ്സാക്തി ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടവർ, ഒരിക്കൽ പുതിയ സൃഷ്ടിയായവർ. ഒന്ന് യോഹന്നാൻ 1:9 പറയാണ്, വായിച്ചേ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു, നമ്മുടെ പാപങ്ങൾ തെറ്റെവിടെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ്. ഇതെന്ത്, ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തൊരു സിമ്പിളാ. അതേ പ്രിയമുള്ളവരെ, ഇത് സിമ്പിളാ. ദൈവം നമുക്ക് സിമ്പിളാക്കി വെച്ചു. കഠിനമായ കാര്യങ്ങൾ യേശു ക്രൂശിൽ ചുമന്നു. നമ്മൾ ശാപത്തിൻ്റെ കീഴിലും ഭാരത്തിൻ്റെ കീഴിലും എല്ലാം വിഷമത്തിലായിരിക്കുന്ന നമ്മുടെ യേശു വിഷമം ഒരിക്കലായി ചുമന്നു. ക്രൂശിലതാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് ക്രൂശിലല്ല യേശു, അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്കും എനിക്കും ജീവനോടിരിക്കുക ഈ വചനത്തിൻ്റെ ജാമ്യക്കാരനായി. ആ നാളിൽ പുതിയൊരു നിയമം ഞാൻ ചെയ്യും, ഞാനൊരു പുതിയ ഹൃദയം അവർക്ക് ഞാൻ കൊടുക്കും, എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. ഹൃദയം എന്ന് പറഞ്ഞാൽ പുതിയൊരു മനസ്സാക്ഷി, പുതിയൊരു ചിന്താഗതി. മനസ്സാക്ഷി മുഴുവൻ കഴുകപ്പെട്ട ഫ്രഷ് ആകാൻ പോവുക. നമ്മൾ എന്തിനാ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്? എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു മനുഷ്യനായി, ശക്തന്മാരായി, വലിയ കാഴ്ചപ്പാടും ദർശനമുള്ളവരായി, സാഹചര്യം കണ്ട് നടക്കുന്നവരായിട്ടല്ല. അതുകൊണ്ടാണ് 1 Corinthians 4:13 പറയുന്നത്, വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ആത്മാവ്. എന്താ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ്? അതിൻ്റെ 6 പറയാ, ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം, അതേ ആത്മാവാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണുന്നതല്ല പറയാൻ പോകുന്നത്, ഇരുട്ടാണേ എന്നല്ല പറയാൻ പോകുന്നത്, അയ്യോ വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ പോകാന്നല്ല പറയാൻ പോകുന്നത്. മനസ്സാക്ഷി ക്ലീനാണോ? അങ്ങനെയാണെങ്കിൽ ധൈര്യം പറയാൻ തുടങ്ങും. അതാ അതിൻ്റെ 13 വായിക്കപ്പെടും, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇരിക്കുന്ന ഭവനത്തിൽ കത്തുന്നതായി എനിക്ക് കാണാം. യേശു ഓരോ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന അനുഭവം എനിക്കുണ്ട്. I can see it എനിക്ക് കാണാം അത്. ഓരോ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കത്തലുണ്ടാകുന്നത്, ഓ പുതിയ സൃഷ്ടികൾ മാനസാന്തരപ്പെടുന്ന നിലയിൽ, ഓ മനസ്സാക്ഷിക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാൻ തുടങ്ങും. ഇതുവരെയും യേശു ക്രിസ്തുമായിട്ട് ബന്ധമില്ലാത്തവർ, യേശുവെ അങ്ങ് എൻ്റെ കർത്താവ്, അങ്ങയുടെ രക്തത്താൽ എന്നെയും കൂടെ കഴുകണമെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചോ. ഇന്ന് വലിയ പകർച്ചയാണ് നടക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ അകത്ത് പുതിയ ഒരു ആത്മാവ്, വിശ്വാസത്തിൻ്റെ ആത്മാവ് വരും. അതാണ് 13 വായിച്ചേ, 2 Corinthians അതിൻ്റെ 4 അതിൻ്റെ 13 6 പറയുന്നു, ഇരുട്ടിൽ നിന്നും വെളിച്ചമുണ്ടായെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അതേ ആത്മാവ്, അതാണ് നിത്യജീവൻ, യേശുവിൻ്റെ ജീവനെ നമ്മൾ വന്നിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്നിരിക്കുന്നത്. 13 വായിച്ചു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു ഞാൻ റീച്ച് എക്സ്പ്രസ് മുതൽ എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു നോക്കിക്കും. ഞാൻ ഈ കലണ്ടർ നിങ്ങളെ കാണിച്ചതിൻ്റെ കാരണം, ദൈവം എങ്ങനെയാണ് മനസ്സാക്ഷിയോടെ ഇടപെടുന്നത്? നമുക്ക് ആ സമയത്ത് അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും അറിയാം, തോമസ് കുട്ടി ബ്രദറും ബെന്നി ബ്രദറും ഗവർണസും ഡയസിസ് പാസ്റ്റേഴ്സും ശുശ്രൂഷകരും എല്ലാവരോടും ഞാൻ പറഞ്ഞു എന്താ സംഭവിക്കാൻ പോകുന്നതെന്നേ അറിഞ്ഞില്ല. പക്ഷെ എന്തോ ക്ഷാമം വരുന്നു. എല്ലാവരും ഭവനങ്ങളിൽ ഇരിക്കുന്ന ആ വലിയൊരു അനുഭവത്തിലേക്ക്, റീച്ച് എക്സ്പ്രസ് അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ അന്ന് തുടങ്ങുമ്പോൾ ഇങ്ങനെ സംഭവം വരുന്നു എന്നറിയത്തില്ല. പക്ഷെ മനസ്സാക്ഷിയോട് ദൈവം ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നത്. പലതും കാണുമ്പോൾ നടക്കുന്ന കാര്യം നേരത്തെ കണ്ടു കഴിഞ്ഞിരിക്കുക, നേരത്തെ കാണുക. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കുക. കാരണം എന്താ? വിശ്വാസത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്കും എനിക്കും ദൈവം തന്നിരിക്കുന്നേ. വായിച്ചേ, പ്രാർത്ഥിക്കാൻ പോകുക. വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ ഇന്ന് പകൽ പറയാം, വിശ്വസിക്കുന്നത് വേണം സംസാരിക്കുവാൻ. ഇവരും അവരും പറയുന്നതല്ല, ഭയപ്പെടുന്ന വാക്കുകളല്ല. ആണ്ടെ അവിടെ ആ ഒരാൾ പോയി, ആണ്ടെ അപ്പുറത്തെ അപ്പുറത്തെ ഫ്ലാറ്റിലും ഒരാൾ മരിച്ചിട്ടുണ്ട്. ആഹാ, ഒരു വശത്ത് 1000 വലത്ത് ഭാഗത്ത് 10,000 വന്നാലും ഒന്നും എന്നോട് ഒരു അടുക്കത്തില്ല. പുതിയ സംരംഭങ്ങൾ ഞാൻ ആരംഭിക്കും, പുത്തൻ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് പറയാനാ നിങ്ങളെയും എന്നെയും ഈ നല്ല മനസ്സാക്ഷി ദൈവം തന്നിരിക്കുന്നത്. യേശുവിൻ്റെ രക്തം നല്ല മനസ്സാക്ഷി തരിക. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, ഐ ക്യാൻ സീ മിറക്കിൾസ് ഹാപ്പനിങ്. രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കും. ഞാൻ പറയാം, മനസ്സാക്ഷിക്കകത്ത് വേണ്ടാത്ത കയ്പും പകയും വരുമ്പോഴാണ് ശരീരം. ദാവീദ് തൻ്റെ സംഗീതത്തിന് പറയാം, മനസ്സ് വിഷമിച്ചപ്പോൾ അസ്ഥികൾ വാക്സ്ഡായി, മെഴുകുപോലെയായി. ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സെൽഫ് പിറ്റിയാണ്, സെൽഫ് പിറ്റി. എന്നെ ആരും സ്നേഹിക്കും
സ്നേഹിക്കുന്നില്ല, മനസ്സാക്ഷിക്കകത്ത് മനസ്സിനകത്ത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അസ്ഥികൾ മെഴുക് പോലെയായി തീർന്നു എന്ന് വചനം പറയുന്നു. പല രോഗത്തിൻ്റെ ഉറവിടം ദുർമനസ്സാക്ഷിക. ഇന്ന് മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ഇന്ന് പുത്തൻ ഒരു ആരംഭത്തിന് വേണ്ടിയുള്ള സാധ്യതയാണ്. ലെറ്റ് എസ് സ്റ്റാർട്ട് എ ന്യൂ സീസൺ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നതിനായി സ്തോത്രം. പുത്തൻ ഒരു അധ്യായം ആരംഭിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വചനത്താൽ കഴുകൽ പ്രാപിച്ചും യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചും ആ മാനസാന്തരപ്പെട്ട് ഓരോ പുതിയ സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ ഇന്ന് സഹായിക്കുന്ന ദയക്കായി സ്തുതിക്കുന്നു. കണ്ടതും കേട്ടതും അല്ല പറയാൻ പോകുന്നത്, ദൈവവചനത്തിൽ മനസ്സാക്ഷിയോട് പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നതാ പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവോ ദൈവത്തിൻ്റെ വചനമായി എന്നോട് സാക്ഷീകരിക്കുന്നത്, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. ദൈവവചനത്തിലെ വലിയ 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 മിസ്റ്ററീസ് മനസ്സിലാക്കുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. കർത്താവ്, അന്ന് പൗലൂസ് സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ബ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ നിറയ്ക്കണേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരുടെ കൂടെയുള്ള കൂട്ടവകാശത്തിലുള്ള ആ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുവാനും മാത്രമല്ല തൻ്റെ വല്ലഭത്തിൻ്റെ ശക്തി എൻ്റെ വ്യാപരിക്കുന്നത് തിരിച്ചറിയുവാനും അത് ക്രിസ്തുവിലും വ്യാപരിച്ചു മരിച്ചെടുത്തു നിന്ന് തന്നെ ഉയർപ്പിച്ചു ഓ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അതേ ദൈവശക്തി കർത്താവെ അത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് മനസ്സിലാക്കുവാൻ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതാ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് മനസ്സിലാകും. അത് ക്രിസ്തുവിലും വ്യാപരിച്ചു, തന്നെ മരണത്തിൽ നിന്നും ജീവിപ്പിച്ചു, എഴുന്നേൽപ്പിച്ചു, ഉയർത്തി. അത് ആർക്ക് വേണ്ടിയാ? വിശ്വസിക്കു വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്നവർ, എൻ്റെ വാക്ക് കേട്ട എല്ലാവർക്കുമായി വചനം, എല്ലാവർക്കും രക്ഷിക്കപ്പെടാം അഥവാ യേശുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് ഭവനത്തിലിരുന്നുകൊണ്ട് ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാം. രക്ഷിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായവർ മാനസാന്തരപ്പെടണം. ദൈവദാസന്മാർക്കെതിരെയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ വിളിച്ച് ക്ഷമ ചോദിക്കണം. ദൈവസന്നിധിയിൽ അത് നീതിയായി വരും. കൂട്ടുവിശ്വാസികളോട് എന്തെങ്കിലും പകയും പിണക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് വിളിച്ച് ക്ഷമിക്കണം എന്ന് പറയണം. എന്നാൽ യേശുവിൻ്റെ രക്തം ഒബീഡിയൻസിലൂടെ, അനുസരണത്തിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് 1 പത്രോസ് അതിൻ്റെ 1 അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥനയിലും വലിയ ദർശനത്തോടെ രാജ്യത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. ഗോഡ് ബ്ലെസ് യു.